ഇന്ത്യയുടെ വിദേശ നയം എന്താണ്? അതെല്ലാം ഇപ്പോഴും അയൽപക്കം എന്ന ആശയത്തെ വിശാലമായ തലത്തിൽ അതിൻ്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പൊതുതത്വങ്ങളുടെ അച്ചുതണ്ടിൽ നിന്നും കാണുന്ന ഒരു നയം തന്നെയാണ്. മാതൃരാജ്യവുമായി പ്രധാന ബന്ധമുള്ള ഇന്ത്യൻ വംശജരായ 44 ദശലക്ഷം ആളുകൾ വിദേശത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവർ താമസിക്കുന്ന രാജ്യത്തെ നിയമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ അവരുടെ ക്ഷേമവും രക്ഷയും ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന പങ്ക്. ഇന്ത്യ നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ലോകത്തെ 5-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ലോക ജനസംഖ്യയുടെ 1/5 ഇന്ത്യയിലാണ്. ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യക്തമായ ഒരു ഇടമുണ്ട് ഇന്ത്യക്ക്. ന്യൂഡൽഹി അത് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. അതുതന്നെയാണ് SCO സമ്മിറ്റിലെ ഇന്ത്യൻ സാന്നിധ്യത്തിൽ പ്രാധാന്യം കൂട്ടുന്നതും. ഇനി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റിലേക്ക് വന്നാൽ 1-ാം ദിവസം ഒരു പിടി കരാറുകളും ഉഭയകക്ഷി ചർച്ചകളുമായിരുന്നു. എല്ലാ പ്രധാന നേതാക്കളും സമ്മിറ്റിന്റെ ഭാഗമായി 8 സ്ഥിരാംഗങ്ങൾ ചൈന, ഇന്ത്യ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, പാകിസ്ഥാൻ, താജിക്കിസ്ഥാൻ ആൻഡ് ഉസ്ബക്കിസ്ഥാൻ 8 സ്ഥിരാംഗങ്ങൾ. 3 രാജ്യങ്ങൾ ഒബ്സർവർ സ്റ്റാറ്റസിലുണ്ട്. ബെലാറൂസ്, മംഗോളിയ, ഇറാൻ. ഇതിൽ ഓർക്കേണ്ടത് 4 സ്ഥിരാംഗങ്ങളുമായി ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്, അഫ്ഗാനിസ്ഥാൻ. പക്ഷേ അഫ്ഗാനിസ്ഥാനെ ഉച്ചകോടിയിലേക്ക് ആരും ക്ഷണിച്ചിട്ടില്ല, പക്ഷേ അവരെ മറന്നതുമില്ല. കാരണം ഉച്ചകോടിയുടെ അജണ്ടയിലെ കീ ഇഷ്യൂ തന്നെ അഫ്ഗാനിസ്ഥാനായിരുന്നു. ഇനി ഷാങ്ഹായ് സമ്മിറ്റിലേക്ക് വന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഇവരായിരുന്നു 1-ാം ദിനം SCO സമ്മിറ്റിന്റെ ഹൈലൈറ്റ്സ്. നമുക്ക് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. ദ ചൈനീസ് പ്രസിഡന്റ് ഒരുപാട് ഗൃഹപാഠം ചെയ്ത ശേഷമാണ് ഷീ ജിൻപിങ് സമ്മിറ്റിലേക്ക് എത്തിയത്. പുതിയ ആൻറ്റി വെസ്റ്റേൺ അലയൻസ്, അതാണ് ഷീ ജിൻപിങ്ങിൻ്റെ സ്വപ്നം. ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പുറപ്പെട്ട ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആദ്യം പോയത്, ആദ്യം വിമാനമിറങ്ങിയത് കിർഗിസ്ഥാനിലാണ്. മധ്യേഷ്യയിൽ സ്വാധീനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന സന്ദർശനങ്ങളുടെ തുടക്കമായിരുന്നു കിർഗിസ്ഥാനിലേത്. ഒരു കൂട്ടം കരാറുകൾക്കു ശേഷം ഷീ ജിൻപിങ് അടുത്ത സ്റ്റോപ്പിലേക്ക് പോയി, ഉസ്ബെക്കിസ്ഥാനിലേക്ക്. ഉസ്ബെക് പ്രസിഡന്റ് വളരെ ഊഷ്മളമായൊരു സ്വീകരണമാണ് ഷീ ജിൻപിങ്ങിന് നൽകിയത്. ഉച്ചകോടിക്കെത്തിയ ഏതാണ്ട് എല്ലാ നേതാക്കളുമായും ഷീ ജിൻപിങ് പ്രത്യേകം ചർച്ചകൾ നടത്തി, പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി. യെസ്, ദാറ്റ് വാസ് ദ ബിഗ് മീറ്റിംഗ് ഓഫ് ദി ഡേ. എന്താണ് ഉറ്റ ചങ്ങാതിമാരായ 2 രാഷ്ട്രത്തലവന്മാരും തമ്മിൽ ചർച്ച ചെയ്തത്? SCOA ഷാങ്ഹായ് കോർപ്പറേഷൻ സമ്മിറ്റിനെ ലോകക്രമം മാറ്റാനുള്ള, ലോക നേതാവായി മാറാനുള്ള, ചൈനയെ ലോകശക്തിയാക്കാനുള്ള അവസരമായി കാണുന്ന വ്യക്തിയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. പുതിയ ആൻറ്റി വെസ്റ്റേൺ അലയൻസ്, അതാണ് ഷീ ജിൻപിങ് സ്വപ്നം കാണുന്നത്. പുടിനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. അതുപോലെ ചൈനയുമായി ഉള്ളത് ഉപാധികളില്ലാത്ത സൗഹൃദം എന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ വാക്കുകൾ. മാത്രമല്ല, ഉക്രൈൻ അധിനിവേശത്തിലെ ചൈനീസ് നിലപാടിനെ വാനോളം പുകഴ്ത്താനും വ്ളാദിമിർ പുടിൻ മറന്നില്ല. ഒപ്പം തായ്വാനിലെ ചൈനയുടെ എല്ലാ നീക്കങ്ങൾക്കും പൂർണ്ണ പിന്തുണ റഷ്യൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കും യും ചെയ്തു. SCO സമ്മിറ്റിൽ ഓർക്കേണ്ടത് ചൈനയും റഷ്യയും നിലവിൽ പസഫിക്കിൽ ജോയിന്റ് മിലിറ്ററി ഡ്രിൽ നടത്തുന്നുണ്ട് എന്നൊരു കാര്യമാണ്. ചൈനീസ് പ്രസിഡന്റിനെ കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും ചർച്ചകൾ നടത്തിയിരുന്നു. കിർഗിസ് പ്രസിഡന്റ് സാദിർ ജാപ്പറോവ്, ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഈ നേതാക്കളുമായും പുടിൻ അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടത്തി. അങ്ങനെ പുടിൻ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ്, നിലവിലുള്ളവയെ ഊട്ടി ഉറപ്പിക്കുകയാണ്. കാരണം പാശ്ചാത്യ ഉപരോധങ്ങൾ അക്ഷരാർത്ഥത്തിൽ റഷ്യയെ ചങ്ങലക്കിട്ടു എന്ന് തന്നെ പറയാം. ഇതിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ പുടിന് പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ SCO സമ്മിറ്റ് റഷ്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇറാനും റഷ്യയും സെയിം പൊസിഷനിലാണ്. ഇരുവർക്കും ഉപരോധങ്ങളിൽ നിന്നും പുറത്തു കടക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്ത്യൻ നിലപാട് വളരെ നിർണായകമാണ്. കാരണം നിലവിൽ ഈ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവരുടെ മാത്രം പ്രശ്നങ്ങളിലാണ്. റഷ്യയ്ക്ക് ഉപരോധങ്ങളിൽ നിന്ന് പുറത്തു കടക്കണം, പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കണം, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണം. ചൈനയ്ക്ക് വേണ്ടത് മധ്യേഷ്യൻ പവർ ആവുക. ഇറാനും ഉപരോധങ്ങൾ മറികടക്കണം. അങ്ങനെ ഓരോ രാജ്യങ്ങളും അവരവരുടേതായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് ഇവരെയെല്ലാം റീജിയണൽ ഇഷ്യൂസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കാൻ സാധിക്കും. പ്രാദേശിക പ്രശ്നങ്ങൾ അവർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും.
ഇന്ത്യയാണ് ഇനി എസ് സി ഒയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കേണ്ട രാജ്യം. അടുത്ത 12 മാസം ഇന്ത്യയാവും എസ് സി ഒ അധ്യക്ഷൻ, ഇന്ത്യയാവും ഉച്ചകോടിയുടെ അജണ്ടകൾ തീരുമാനിക്കുക. എന്തായിരിക്കും ഇന്ത്യയുടെ അപ്രോച്ച്? ഏതൊക്കെ വിഷയങ്ങളിലാവും ഇന്ത്യ ലോകശ്രദ്ധ ക്ഷണിക്കുക? ടെററിസം ആൻഡ് സെക്യൂരിറ്റി, ഇതുതന്നെയാവും ഇന്ത്യയുടെ ടോപ്പ് അജണ്ട. അഫ്ഗാനിസ്ഥാനിലെ വളർന്നു വരുന്ന താലിബാൻ ഭീകരതയും ഇന്ത്യ ലോകശ്രദ്ധയിലെത്തിക്കും. മറ്റ് വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എനർജി സെക്യൂരിറ്റി, ട്രേഡ് ആൻഡ് ഇക്കണോമിക് കോർപ്പറേഷൻ, എക്സ്പാൻഡിങ് ദി എസ്ഇഒ, ഇതെല്ലാം ഇന്ത്യ ഉച്ചകോടിയുടെ ഭാഗമാക്കും. എന്തായാലും രണ്ടാം ദിനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായൊരു ദിനമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രധാനമന്ത്രി മോദി നേരിൽ കാണുന്നുണ്ട്. അവർ തമ്മിൽ ഏതൊക്കെ വിഷയങ്ങളിലാകും ചർച്ചകൾ നടക്കുക എന്നതിൻ്റെ എല്ലാ വിവരങ്ങളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും കേരളകൗമുദി ന്യൂസ് യൂട്യൂബിലൂടെ. സോ സ്റ്റേ ട്യൂൺഡ്.